ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഏവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഭംഗിയോടെയും ചിട്ടയോടെയും കൂടി മുന്നോട്ട് പോവുകയാണ്. ആദ്യം രാഹുൽ മാങ്കൂട്ടം, ഞങ്ങളുടെ അഡ്വോജുകാരൻ, പാലക്കാട്ടേക്ക് എത്തി. പിന്നീട് പാലക്കാട് തന്നെയുള്ള സരിത്ത്, സഖാവ് സരിനായിട്ട് പാലക്കാട്ടേക്ക് എത്തി. പിന്നെ ശ്രീകൃഷ്ണകുമാർ പാലക്കാടേക്ക് അവസാനം വന്നിറങ്ങി. അങ്ങനെ മൂന്ന് പ്രബല മുന്നണികളുടെ മൂന്ന് സ്ഥാനാർത്ഥികളും കടന്നിറങ്ങു. എല്ലാ ദിവസവും ഇപ്പോൾ രാഹുൽ ഒരു ഞായറാഴ്ച, ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും രാവിലെ 4 മണിക്ക് തന്നെ പാലക്കാട് ഫിഷ് മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രചരണമായിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ഈ 2-3 ദിവസമായിട്ട് കോട്ടമൈതാനവും ടൗണും കേന്ദ്രീകരിച്ച് തന്നെയാണ് രാഹുലിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസ് സംഘത്തിൻ്റെയും പ്രചരണ പരിപാടികളൊക്കെ നടക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ ഇങ്ങനെ പോകുന്നു. രാഹുൽ ആണെങ്കിൽ അവിടെ എല്ലാ ചാനലുകാരും കോട്ടമൈതാനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലെ പാലക്കാട് ഇലക്ഷൻ്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പുള്ളി എല്ലായിടത്തും പോയി. ആദ്യത്തെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയത് പുള്ളി എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പോയി സംസാരിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളതാണ്, അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. സരിനെ സംബന്ധിച്ച് സരിൻ അത്രത്തോളം മാധ്യമങ്ങളിൽ ആക്റ്റീവല്ല. ഇടതുപക്ഷത്തിൻ്റെ പണി ആയതുകൊണ്ട് തന്നെ അവരുടെ മറ്റൊരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു പണിയിലൂടെ ആയിരിക്കും പോകുന്നത് മാക്സിമം. ഇപ്പോൾ ഷാഫി കൊട്ടകരയിൽ ഉണ്ടാക്കിയ ഒരു ഓളത്തിന് ആനുപാതികമായ ഒരു ഓളം സൃഷ്ടിക്കലാണ് രാഹുലിൻ്റെ ആദ്യ ദിവസ പ്രവർത്തനങ്ങളുടെ ഒരു ഇതെന്ന് കണ്ടപ്പോൾ തോന്നി. പിന്നെ ശ്രീകൃഷ്ണകുമാറിനെ സംബന്ധിച്ച് നിലവിൽ BJP പാളയത്തിൽ പഴയത്, അവിടെ ശോഭാ സുരേന്ദ്രനെയൊക്കെ കാത്തിരുന്നവർക്കൊക്കെ നിരാശയായി. ഒരു സമവായ സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീകൃഷ്ണകുമാർ എന്ന് പറയുന്നത്. ഒട്ടും മോശമൊന്നുമല്ല. ശരിക്കും ഇവിടെ കോൺഗ്രസ്, BJP, CPM ത്രികോണം പോരും എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെയാണ് വളരെ പ്രബലമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 23% മുസ്ലിം വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. അല്ല, ഏതാണ്ട് ഒരു 5000-ത്തോളം വോട്ടുകൾ SDPയുടെ മാത്രം വോട്ടുകളുണ്ട്. SDPക്ക് ഏതാണ്ട് 5000-ത്തോളം വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ തവണ 3000 വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് SDPI ഒറ്റയ്ക്ക് പിടിക്കുന്ന ഈ 5000 വോട്ടിൻ്റെ ഒരു ശക്തി നമുക്ക് മനസ്സിലാവുന്നത്. അവളുടെ ഈ 5000 വോട്ട് ഏത് മുന്നണിക്കായിരിക്കും പോവുക? ഞാൻ ഈ പാലക്കാടും അല്ലെങ്കിൽ ആ പരിസരത്തൊക്കെ ഇനി അന്വേഷിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ആളുകൾ അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ രഹസ്യ ചർച്ചകളൊക്കെ SDPയുടെ നേതാക്കന്മാരുമായിട്ട് നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം CPMൽ നിന്നാണെങ്കിലും കോൺഗ്രസിൽ നിന്നാണെങ്കിലും ചില ആളുകൾ SDPയുടെ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുകയും 5000 വോട്ട് ഉറപ്പിക്കാനുള്ള തത്വപ്പാടിലുമാണ്. അപ്പോൾ രണ്ട് കൂട്ടരുമായിട്ടും എന്താ പറയുക, ചില ധാരണകൾ അല്ലെങ്കിൽ ചില ചർച്ചകൾ SDPയുടെ നേതാക്കന്മാരുടെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അങ്ങനത്തെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം ഇലക്ഷനും ഉള്ളതാണ്. നമുക്ക് നിയമം അറിയാം അല്ലെങ്കിൽ തോന്നി അറിയാം, അതുപോലെയുള്ള പല ഇലക്ഷനുകളിലും നമുക്ക് അറിയാം SDPI പിന്തുണ CPMന് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള നമുക്കറിയാം. അവരൊരിക്കലും ഈ BJP ജയിക്കാതിരിക്കുക അല്ലെങ്കിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള ഒരു തീരുമാനമായിരിക്കും SDPI എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിനാണോ അതോ കോൺഗ്രസിനാണോ കേട്ടോ, സരിനാണോ രാഹുൽ മാൻകൂട്ടത്തിനാണോ പിന്തുണ SDPI കൊടുക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 5000-ത്തോളം ഉറച്ച വോട്ടുകളുണ്ട്, ഈ 23% മുസ്ലിം വോട്ടുകളുണ്ട്. SDPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം പോക്കറ്റുകളിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്ന ഒരുപാട് വോട്ടുകൾ പാലക്കാടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ഒരു SDPI നേതാവിൻ്റെ മരണമൊക്കെ സംഭവിച്ച സ്ഥലമായതുകൊണ്ട് ഒരു വൈകാരികത പാലക്കാടിനെ സംബന്ധിച്ച് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ SDPI പറയുന്ന ആളുകളിലേക്ക് മുസ്ലിം വോട്ടുകളുടെ ഒരു നല്ല ശതമാനം വോട്ടുകളും എത്താനുള്ള സാധ്യത വളരെ വലുതാണ്. അത് വലിയ രീതിയിൽ തന്നെ അത്രത്തോളം SDPയുമായിട്ട് മുസ്ലിം സമുദായം ചേർന്ന് നിൽക്കുന്നത് നമുക്ക് പല വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ SDPI ആർക്കാണോ പിന്തുണ കൊടുക്കുന്നത് അവർക്കൊരു വിജയം നമുക്ക് പറയാൻ പറ്റും. കാരണം കോൺഗ്രസിനാണെങ്കിൽ അല്ലെങ്കിൽ CPMനാണെങ്കിൽ CPM ഒക്കെ കുറച്ചുകൂടെ ഹൈ ആയിട്ട് അല്ലെങ്കിൽ കയറി വരാൻ ശ്രമിക്കുന്ന ഒരു ഇതാ സിറ്റുവേഷനാണല്ലോ. ഇപ്പൊ സരിനെ സംബന്ധിച്ച് സരിൻ കോൺഗ്രസിന്റെ കുറെ വോട്ടുകൾ അതിർത്തി എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മത്സരം ടൈറ്റ് ആവും. ഏതാണ്ട് കഴിഞ്ഞ വട്ടമൊക്കെ സംഭവിച്ച പോലെ ചെറിയ മാർജിൻ, ഒരു 10,000-ൽ താഴെയുള്ള മാർജിനൊക്കെ 3 ടീമുകളും പരസ്പരം നല്ല രീതിയിൽ ഏറ്റുമുട്ടുകയും അതിൽ വോട്ടുകൾ കിട്ടുന്ന ആളായിരിക്കും വിജയിക്കുക. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ 5000 വോട്ട് എന്ന് പറയുന്നൊരു ചെറിയ മീനല്ല. അത് CPM ആണോ കോൺഗ്രസ് ആണോ ഉറപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് വൈകാതെ അറിയാൻ സാധിക്കും. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. CPMഉം
കോൺഗ്രസ് എസ് ഡി പി ആയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും മറ്റ് വിവരങ്ങളും വാർത്തകളും പാലക്കാട് ഇലക്ഷൻ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.